നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂട്ടയടിയും കൂട്ടമഴയും ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മഴ കനത്തതോടെ ആശങ്കയായി ഡാമുകൾ ഇടുക്കി ഡാം വീണ്ടും തുറന്നേക്കും മുല്ലപ്പെരിയാറും നിറയുന്നു എവിടെയെങ്കിലും മഴ പെയ്താൽ കേരളം ഞെട്ടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്നോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും ഇതിന്റെ ഫലമായി സംസ്ഥാനത്തെ അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മഴ കനക്കുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൂട്ടയടി തുടരുകയാണ് ഇതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് മഴ കനത്തതോടെ ആശങ്കയും ഇരട്ടിക്കുന്നു കേരളത്തിലെ ഡാമുകൾ വീണ്ടും നിറയുകയാണ് വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നേക്കുമെന്നാണ് അറിയുന്നത് ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ സെക്കൻഡിൽ 100 ഘനമീറ്റർ വരെ ജലം പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് അനുമതി നൽകിയത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് നിലവിൽ 2398.38 അടിയാണ് ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 94.58% ഇത് പരമാവധി സംഭരണശേഷി 2403 അടിയാണ് നിലവിലെ റൂൾ ലെവൽ 2400.03 അടിയാണ് ഇന്നലെ രാവിലെ ജലനിരപ്പ് 2398.03 അടിയിലെത്തിയപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു 2399.03 അടിയിലെത്തിയാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ 142.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് 17.318 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മൂലമറ്റം പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിച്ചത് 6 ജനറേറ്ററുകളും പ്രവർത്തിച്ച് കെഎസ്ഇബി പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുകയാണ് 139.20 അടിയാണ് ഏറ്റവും ഒടുവിലെ ജലനിരപ്പ് നിലവിലെ റൂൾ ലെവൽ അനുസരിച്ച് 20 വരെ 141 അടി ജലം തമിഴ്നാടിന് സംഭരിക്കാം സെക്കൻഡിൽ 3967 ഖനയടി ജലമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ സെക്കൻഡിൽ 467 ഖനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് ടണൽ വഴി വൈഗാ ഡാമിലേക്ക് കൊണ്ടുപോകുന്നത് വൈഗാ ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ 71 അടിയിലേക്ക് അടുക്കുകയാണ് അതിനാൽ അധികം ജലം ഇനി തമിഴ്നാടിന് കൊണ്ടുപോകാനാകില്ല മുല്ലപ്പെരിയാർ ജലനിരപ്പ് 142 അടിയിൽ എത്തുന്നതിനു മുൻപ് സ്പിൽവേ ഷട്ടർ തുറന്നത് തമിഴ്നാട്ടിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്ന് ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തിക്കുന്നതിനാണ് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചത് മുല്ലപ്പെരിയാർ വെള്ളം സംഭരിക്കുന്ന തമിഴ്നാട്ടിലെ വൈഗാ അണക്കെട്ടിലെ ജലനിരപ്പ് 69.29 അടിയായി 71 അടിയാണ് പരമാവധി സംഭരണശേഷി ഇതും ആശങ്കയാണ് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും വടക്കൻ തമിഴ്നാടിന് മുകളിലുള്ള ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് മലയോര പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ